ഇന്ന് നമ്മൾ പോകുന്നത് പാട്ന ക്ലം ഗോർജിലേക്കാണ്. പക്ഷെ ഞാൻ നല്ല സിക്കാണ്, നിങ്ങൾക്ക് സൗണ്ട് കേട്ടാൽ മനസ്സിലാവുന്നുണ്ടാവും. എനിക്ക് നല്ല തൊണ്ടവേദന, തലവേദന, ജലദോഷം എല്ലാം ഉണ്ട്. ഇവിടുത്തെ വ്യൂ കണ്ടിട്ട് അടിപൊളിയാണ്. ആ വ്യൂ കണ്ട് നമ്മൾ ഇന്നത്തെ ദിവസം തുടങ്ങുകയാണ്. മയ്യായിമൊക്കെ മാറാൻ വേണ്ടി കുടിക്കുന്നത് നല്ല ബുദ്ധിമുട്ടാണ് എനിക്ക് വീട്ടിൽ ലൈറ്റ് സൂപ്പ്, ക്രീമി സൂപ്പ് അല്ല ഇതെന്തായിരുന്നു പറയുന്നത്? ക്ലിയർ സൂപ്പ്. ക്ലിയർ സൂപ്പാണ്. പക്ഷെ കുടിക്കുമ്പോൾ എൻ്റെ തൊണ്ടയ്ക്ക് നല്ല സുഖമുണ്ട്. The sauce and the cabbage, okay? A little bit hot, bring it up to hot. Yeah, thank you. എങ്ങനെയുണ്ടെന്നാ? കൊള്ളാം. നല്ല സന്തോഷമല്ലേ? നമ്മള് കഴിച്ചെത്തിയിരുന്ന് പോവാൻ നോക്കുമ്പോൾ അയാൾ നമ്മളെ നിർബന്ധിച്ച് ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഡെസേർട്ട് കഴിക്കാൻ പറഞ്ഞു. അപ്പം കൈസർ ഷ്ലാം ആണ്. നമ്മൾ ഇനി കൈസർ ഷ്ലാമിന് വേണ്ടിയിട്ടുള്ള വെയിറ്റ് ഒരു സ്മോൾ പോർഷനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. സ്മോൾ മാത്രം നിർബന്ധിച്ചോണ്ട് അല്ലാണ്ട് അതിൽ കഴിക്കാൻ തോന്നിയിട്ടേയല്ല. പാർട്ട്നർക്ലാമിന് മുകളിലത് കിട്ടും ഹൈക്ക് ചെയ്ത് പോയാലും. നമ്മള് നമ്മുടെ സമ്പുഷ്ടമായ ലഞ്ചൊക്കെ കഴിച്ചിട്ട് നമ്മള് പാട്ട്നർ ബസ്സിലേക്ക് ബസ് കയറാൻ നിൽക്കുകയാണേ. എനിക്ക് തീരെ ഒച്ചയില്ല, നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര കരപ്പായിരിക്കും, തൊണ്ട നല്ല വേദനയാണ്. നമുക്ക് ഗോർജിൽ എത്തിയിട്ട് കാണാം ഇനി. '1936 വിന്റർ ഒളിമ്പിക്സ് ഇവിടെ വെച്ച് നടന്നിട്ട് കേട്ടോ ഈ സ്ഥലം ഇത്ര ഫേമസ് ആയത്. അതുപോലെ അതുവരെ ഈ പാട്നക്കും ഗാർമിഷൻ രണ്ട് സ്ഥലമായിരുന്നു. ആ ഒളിമ്പിക്സ് നടത്തേണ്ടിട്ട് വേണ്ടിയിട്ട് ഈ രണ്ട് സ്ഥലവും കൂടി ഇവർ കമ്പൈൻ ചെയ്ത് ഒരുമിച്ച് ഒരു സിറ്റിയാക്കി രൂപപ്പെടുത്തി. അപ്പോൾ ആ വിന്റർ ഒളിമ്പിക്സ് നടന്ന സ്ഥലമാണിത്. സോവനിയർ കളക്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. ഈ
ഇവിടെ പല സ്ഥലത്ത് നമുക്ക് ഫ്രഷ് വാട്ടർ പിടിക്കാം കേട്ടോ. ഇതുപോലെ ഉണ്ടാവുക, നമുക്ക് നമ്മുടെ ബോട്ടിലിൽ ഫുള്ള് നിറയ്ക്കാം. ട്വന്റി മിനിറ്റ്സ് നടക്കാനുണ്ട്. നല്ല ഹൈക്ക് ആയിരിക്കും. ബാ പോര്. നമ്മളൊരു 10-15 മിനിറ്റിൽ എത്തായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഞാൻ കുറച്ച് തളർന്നിട്ടുണ്ട് ഓൾറെഡി. കുറച്ച് എനർജി ലെവൽ ലോ ആണ് ഗൈസ്. ഇന്നലെ നമ്മൾ പോയ സൂക്സ് പിച്ചൊക്കെയാണ് തോന്നാൻ കാണുന്നത്. ഗോർജിലേക്ക് നമുക്ക് രണ്ട് വഴി പോവാം. ഒന്നിക്ക് ഒരു 20 മിനിറ്റ്സ് ഈസി ഷോർട്ട് വാക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഒരു 1 hour എടുത്ത് നമുക്ക് ഈ മലയുടെ അപ്പുറത്തെ വശത്ത് കൂടെ ഹൈക്ക് ചെയ്ത് പോവാം. നമ്മൾ ഈസി ആയിട്ടുള്ള 20 മിനിറ്റ്സ് തിങ്ങാണ് എടുത്തിട്ടുള്ളത്. ക്ലാമിലേക്ക് പോകാനുള്ള വഴിയാണ് അത്. അപ്പം നമ്മൾ ആദ്യം ടിക്കറ്റ് എടുക്കണം. അപ്പം നമുക്ക് 10 euro ആണ് ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത് കേട്ടോ. പിന്നെ അന്നയ്ക്ക് ജർമ്മൻ അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ല, അന്ന ടിക്കറ്റ് എടുത്തോളൂ. വേറെ തന്നെ ഒരു അറ്റ്മോസ്ഫിയർ. നമ്മളങ്ങനെ പാത്ന ക്ലാമിലെത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതിന് 80 meter ഹൈറ്റ് ഉണ്ട്. അതായത് രണ്ട് പാറയുടെ ഇടയിൽ കൂടെ ഒരു പുഴ ഒഴുകി വരുന്നതാണ് സംഭവം. വിന്റിലാകുന്ന സമയത്ത് ഇവിടെ ഫുൾ ഐസിക്കിൾസ് ആയിരിക്കും. നല്ല രസമുണ്ട് ഇത് കാണാൻ. നമ്മൾ ഡ്രാക്കുള എന്ന് പറഞ്ഞൊരു സിനിമ നമ്മളിത് കണ്ടിട്ടുണ്ട്. നമ്മൾ ഐ മ്യൂസിയത്തിൽ പോയപ്പോൾ സിനിമ, അപ്പം തൊട്ട് നമ്മൾ ഈ സ്ഥലത്ത് പോകണം എന്ന് ആഗ്രഹിച്ച ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. കുറച്ച് സ്കെയറിയാണ് ആ സിനിമയിൽ. ഐ മീൻ വിന്ററിലൊട്ട് വെളിച്ചമൊന്നും ഉണ്ടാവില്ല, അപ്പം അതിൻ്റെ ഒരു പേടിയും കൂടെ ഉണ്ടാവും. ഇതിപ്പം നല്ല രസമുണ്ട്. പിന്നെ ഇതിൽ പറയുന്നുണ്ട് 10 മണിക്ക് മുന്നേ വരാനോ അല്ലെ 4 മണിക്ക് മുന്നേ ശേഷം വരാനോ. അപ്പോൾ ഇപ്പം സാധാരണ എന്ന് പറഞ്ഞാൽ എപ്പോഴും തിരക്കായിരിക്കും. അപ്പം നമ്മൾ വന്ന സമയത്ത് വലിയ കുഴപ്പമില്ല, തിരക്കില്ലാതെ നമുക്ക് കിട്ടിയിട്ടുമുണ്ട്. എന്നുവെച്ചാ ഇതൊക്കെ ഫുൾ പാറയാണ്, ചുറ്റിലും പാറ. രണ്ട് പാറകളുടെ എന്നുവെച്ചാൽ ഒരു മെയിൻ പാറയുടെ ഉള്ളിലൂടെ വിണ്ട് കയറി വെള്ളം പുഴ പോവാണ്. ഇതൊരു ഭയങ്കര സറിയൽ എക്സ്പീരിയൻസ്. മനോഹരം, അതിമനോഹരം എന്നല്ലാതെ എനിക്ക് ഇതിനെ വർണ്ണിക്കാൻ വേറെ വാക്കുകളില്ല. മസ്റ്റ് ട്രൈ ആണ്.
പാറയുടെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ നടക്കുന്നത്. ഐ മീൻ ഇപ്പൊ ഈ നേരത്തെ ആയതുകൊണ്ട് ആരും ഇല്ല, അല്ലെങ്കിൽ ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ആൾക്കാരും. താഴെ വെള്ളം, മുകളില് വെള്ളച്ചാട്ടം, സൈഡില് പാറ. ഡ്രാക്കുള ഇതിലെ കയറി പോവാ. എനിക്ക് തോന്നുന്നത് ആ കൈസർ ഇസ്ലാം കഴിക്കാൻ പോയതായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ നടന്ന് ജസ്റ്റ് ഉള്ളിക്കൂടെ ഒന്ന് ക്രോസ് ചെയ്യാൻ മാത്രം വന്ന പോലെയാവും. ഇരുട്ടുള്ളൊരു സ്ഥലം നോക്കാം. നമ്മൾ ഉള്ളിലേക്ക് പോകുമ്പോഴും ഫുള്ള് ഇരുട്ടാണ്. ഇനി ഒന്നും കാണാൻ പറ്റാത്ത സ്ഥലത്തേക്ക് പോവാ. എവിടായിരുന്നു? എന്താല്ലേ, ഭയങ്കര ഭയങ്കര ഭംഗി എന്നല്ലേ, ഭയങ്കര അതിശയം തോന്നുന്നു എനിക്കിത് കണ്ടിട്ട്. ഇല്ല, ഇതുപോലൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. നല്ല തണുപ്പാ. നല്ല തണുപ്പല്ലേ വെള്ളത്തിന്? നമുക്കൊരു സെൽഫി എടുക്കായിരുന്നു എല്ലാരും കൂടെ. സൈഡില് കുത്തനെ ഒലിക്കുന്ന വെള്ളം നിങ്ങൾക്ക് മൈക്ക് വെച്ചിട്ട് പറയുന്ന കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല, കാരണം അത്ര സൗണ്ടാണ് വെള്ളത്തിന്റെ. ഇന്നല്ലേ പോകുന്നത്, നടക്കുകയാണെങ്കിൽ ഒരു 20 മിനിറ്റ് ഇല്ല. എന്നാ നമ്മള് പിന്നെയും ഇരുട്ടത്തേക്ക് കയറാൻ പോവാ. ഒന്നും കാണുന്നില്ല. തൊട്ട് നോക്ക്, എനിക്ക് പേടിയാവാ.
ഇത് ഇതാണോ കൺട്രോൾഡ്? നമ്മളെങ്ങനെ അറിയും ഇത് വെള്ളം കൂടുന്നതാണോ? എനിക്കറിയില്ല. പുതിയ ടെക്നിക് കണ്ടുപിടിച്ചിട്ടുണ്ട്, പുറകോട്ട് ഇറങ്ങും. ഞാൻ ആക്ച്വലി സിക്ക് ആണ്, എനിക്ക് നല്ല തൊണ്ടവേദനയുണ്ട്. പിന്നെ ഇവരുടെ കൂടെ ട്രിപ്പിന് ഇറങ്ങി പുറപ്പെട്ടുകൊണ്ട് ചെയ്യാണ്.